മാതു, നിലമ്പൂർ രണ്ട് കാര്യങ്ങൾക്കാണ് വളരെ പ്രശസ്തം. ഒന്ന് നിലമ്പൂർ പാട്ടും പിന്നെ നിലമ്പൂർ തേക്കും. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ ഒരു വീട്ടിലെ ഒരു ഫർണിച്ചർ പണിയുന്ന സമയത്ത് ഏറ്റവും ആദ്യം തേക്ക് എവിടുന്നോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പക്ഷെ ആ തേക്കിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതിന് നിലമ്പൂര് തന്നെ വരണം. നിലമ്പൂര് തേക്കിൻ കാട്ടിൽ മാത്രമല്ല, നിലമ്പൂര് തേക്ക് മ്യൂസിയവും കാണണം. ഇന്നിപ്പോ നമ്മൾ കാണാൻ പോകുന്ന തേക്ക് മ്യൂസിയം ആണ്. ഇവിടെ ഏറ്റവും പ്രായം ചെന്നൊരു വേരുണ്ട്. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയം ആണ് നമ്മുടെ കേരളത്തിലുള്ളത്. അത് നിലമ്പൂരാണ്. തേക്കിന്റെ വേര് പട്ടണം. അതെ, പ്രായമായ തേക്കിന് തായ് വേരുകൾ ഉണ്ടായിരിക്കില്ല. പ്രായമാകുമ്പോൾ പ്രാരംഭദശയിൽ തായ് വേര് ശുഷ്കിച്ചു പോവുകയും പാർശ്വവേരുകളാൽ സമ്പുഷ്ടമായ ഒരു വേരുപടലം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ കാണുന്ന വേരുപടലം നിലമ്പൂർ നോർത്ത് ഡിവിഷനിലുള്ള നിലമ്പൂർ റേഞ്ചിലെ കൂരിട്ടി ബീറ്റിൽ നിന്നുമുള്ളതാണ്. ഞാനൊരു കാര്യം പറയട്ടെ മാതു, ഞാനത് നീ നോക്കി വായിച്ചപ്പോ നീ ഇങ്ങോട്ട് നോക്കി പറയുന്നത് കണ്ടിട്ട് നിനക്ക് ഇത്രയൊക്കെ വിവരം ഉണ്ടായോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനേ അങ്ങനെ തെറ്റിദ്ധാരണ പ്രേക്ഷകരുടെ ഉള്ളിൽ മനഃപൂർവ്വമായിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞത്. സത്യത്തിൽ നമ്മൾ നമ്മുടെ മാതിരി പറയുകയാണെങ്കിണ്ടല്ലോ. സ്പൈക്ക് കഴിപ്പിച്ചു അതു. യെസ്, സാധാരണ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ വെക്കുന്ന ബുക്ക് സ്റ്റാൻഡാണ്. ആ ബുക്ക് സ്റ്റാൻഡിനുള്ളിലാണ് ഒരു മരം. അത്രയും വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം എന്നാണ് മരത്തെ. തേക്കിന്റെ വേരുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടാപ്പ് റൂട്ട് എന്ന് പറയുന്ന സംഭവം ഒരു 12 വർഷം കഴിയുമ്പോഴേക്കും നശിച്ചു പോയിട്ട്. എന്ന് വെച്ചാൽ അതിന്റെ ബാല്യത്തിൽ മാത്രമാണ് അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആ ടാപ്പ് റൂട്ട് ഉള്ളത്. പിന്നെ കൊത്തി പിരിക്കൂലേ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കോഴി കൊത്തി പിരിക്കൂലേ എന്ന് പറഞ്ഞ പോലെ ഈ ടാപ്പ് റൂട്ടിനെയൊക്കെ ക്ഷയിപ്പിച്ച് കളയും. അതിനുശേഷം നല്ല കനമുള്ള വേരുകളായിരിക്കും താഴത്തേക്ക് വരാം. ഇതിപ്പോ ടാപ്പ് റൂട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി പാർശ്വവേരുകളാണ് ഇങ്ങനെ ബലമായിട്ട് മണ്ണിൽ പിടിച്ചു നിർത്തുന്നത്. ആ ശരിക്കും ഭൂമിയുടെ അടിയിലേക്കുള്ളൊരു കാര്യം. സാക്ഷി മഹാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഇരട്ട കൊമ്പുള്ള സാക്ഷി, ഇരട്ട കൊമ്പുള്ള സാക്ഷി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെയും കടന്നു വന്നൊരു തേക്ക് മരത്തിന്റെ വേരിലാണ് ഇപ്പോ കല്ലു ചാരിയിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്, 2 ലോകമഹായുദ്ധത്തിനും 1 ലോകമഹായുദ്ധത്തിനും മുൻപ്, മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും രവീന്ദ്രനാഥ് ടാഗോറും ഒക്കെ ജനിക്കുന്നതിന് മുൻപ്, റാണി ലക്ഷ്മിഭായും എന്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിന് മുൻപ്, സാക്ഷാൽ അക്ബർ ചക്രവർത്തി ജനിച്ച കാലത്തുള്ളതാണ്. അതേ വർഷം അക്ബർ ചക്രവർത്തി ജനിച്ച അതേ വർഷം കിളിർത്തു വന്നൊരു തേക്കാണ്. ഏകദേശം 400 എത്ര വർഷം 400 വർഷമാണ്, 400 വർഷമാണ്, 400-നും മേലെ വർഷം പഴക്കമുള്ള തേക്കാണ്.